ഹായ് നമസ്കാരം, സൂരജാണ്. പിന്നെ ഇന്നത്തെ വിഷയം, നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഒരിക്കലും വരാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിഷയം നമുക്കിടയിൽ വന്നാൽ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. ഒന്നാമത് എനിക്ക് ഇവിടെ വീഡിയോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം പുറത്തൊക്കെ സൗണ്ട് ഉണ്ട്. കാരണം ഞാനൊരു കണ്ടിന്യൂറ്റി ആയിട്ട് വീഡിയോ ചെയ്ത് പോകുമ്പം എനിക്ക് ഡോറിന് ആരെങ്കിലും വന്ന് മുട്ടുന്നുണ്ട്, പല സൗണ്ടുകൾ വരുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ ചെയ്യാൻ. പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒക്കെ ആവും, അതുവരെ ഞാനിങ്ങനെ ഈ റൂമിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യാം, പുറത്തുനിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയം, അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞാൻ ഈ ഓൺ വോയിസ് വീഡിയോ ചെയ്യുമ്പം ഈ പുറത്ത് ഈ സൗണ്ട് കേൾക്കുമല്ലോ. അപ്പം ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു പുച്ഛമുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ പരിപാടികളൊക്കെ പറയുമ്പോൾ നമ്മൾ നേരിട്ടറിയാലോ. അപ്പോൾ എന്നോട് എല്ലാവരും പറയുന്ന കാര്യം, നീ ആദ്യം പോയി നന്നാവ് എന്നിട്ട് ആൾക്കാരെ പഠിപ്പിക്കുന്നു, എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, നമ്മളൊരു മോശക്കാരനാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും നന്നാവാനൊരു ചാൻസ് ദൈവം തരുമല്ലോ, അപ്പോഴെങ്കിലും നന്നായിക്കൂടെ. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല, ഞാൻ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെ ക്ലാരിഫൈ ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലായി, എൻ്റെ വീഡിയോ ഞാൻ ഒന്നിനെയും കുറ്റപ്പെടുത്താറില്ല, ടു സൈഡ് ഞാൻ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇത് കേട്ടുന്നുണ്ട്, എനിക്ക് അവർ ചിരിക്കുന്നൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ. ഇത് തന്നെ എൻ്റെ അഞ്ചാമത്തെ ടേക്കാണ് ഈ വീഡിയോ. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പോൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്യും. ഇപ്പോൾ സമയം എത്രയെന്നറിയോ, 12:30 രാത്രി. ഞാനിപ്പോൾ രാത്രി ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര സൗണ്ടാണ്. എല്ലാ ദിവസവും രാവിലെ ഏർലി മോർണിംഗിലാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാൻ വെച്ച് 12 ഈ കിളികളുടെ സൗണ്ടോ എല്ലാം പോയി ഒരു ചെറിയ ഒരു എന്താ പറയുക ആ ഒരു മൂഡ് വരുമല്ലോ. പക്ഷേ ഇവർ ഉറങ്ങുന്നില്ല, അപ്പം ഞാനിത് ചെയ്യും. ഓക്കെ, സൗണ്ട് ഓക്കെ. അപ്പം ഞാൻ കുറച്ചുകൂടി സൗണ്ടിൽ പറയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കള്ളം പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒരു കള്ളം നമ്മൾ പറയുമ്പോൾ അത് ജീവിതത്തിൽ നമുക്കുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അശരീരികൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും, നിങ്ങൾ ദയവ് ചെയ്ത് കാര്യമാക്കരുത്. കാരണം എനിക്ക് വീഡിയോ കട്ട് ചെയ്താൽ എൻ്റെ ഫ്ലോ പോവും, അതുകൊണ്ടാണ് ചിരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളായിട്ട് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികൾ അല്ലേ. സാധാരണയായിട്ട് നമുക്ക് ആര് നമ്മളോട് കള്ളം പറഞ്ഞാലും നമുക്കത് സഹിക്കാൻ പറ്റില്ല, ദേഷ്യമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കമ്മ്യൂണിറ്റി പോയി കഴിഞ്ഞു പോയി. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടല്ലോ, ഓക്കെ സോറി. എൻ്റെ അവിടുത്തെ ശ്രദ്ധ അങ്ങോട്ട് പോകുന്നത് കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് കള്ളം നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം ജീവിതത്തിൽ എല്ലാവരും കള്ളം പറയാറുണ്ട്. ഇന്ന് മൊത്തം പ്രശ്നമായിട്ടാണ് കള്ളം പറയാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ചില കള്ളങ്ങളെന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും, മാനേജറെ പറയും, സാറ് ബസ് കിട്ടിയില്ല സാറ്, ബൈക്ക് പഞ്ചറായി സാർ, കാറ് വർക്ക്ഷോപ്പിലാണ് സാറ്, വീട്ടിലെ പ്രശ്നമാണ് സാർ, ഹോസ്പിറ്റൽ കേസാണെന്നൊക്കെ പറയും. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കള്ളങ്ങൾ പറയും. പക്ഷെ അങ്ങനെയല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയോട് നമ്മൾ കള്ളം പറയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെയേറെ വലുതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ. നമ്മളൊരു വ്യക്തി നമ്മളായിട്ട് സ്നേഹിക്കുമ്പോൾ, നമ്മളിപ്പം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ചില വ്യക്തികളുണ്ടാവും, അവർ നമ്മളുടെ ഫസ്റ്റ് ഹൃദയത്തിലേക്ക് കയറ്റുന്ന മുന്നേ ഒരു വിശ്വാസം നമ്മളിലേക്ക് അർപ്പിക്കും. ആ വിശ്വാസത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളോട് അയാളുടെ ഒരു സ്വഭാവം നമ്മളോട് കാണിക്കുക, അല്ലെ സ്നേഹം നമ്മളടുത്ത് കാണിക്കുക. പക്ഷേ ആ സ്നേഹത്തിലോ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിലോ ഒരു കള്ളമുണ്ടെന്നും അത് എന്നെ ചതിക്കുകയാണെന്നും ആ വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ എങ്ങനെ മുന്നോട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുമെന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കാരണം അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് അധികം വരാൻ ചാൻസ് ഉണ്ട് ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ പ്രണയിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, അല്ലെങ്കിൽ പ്രണയിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയോടൊക്കെ നമ്മൾ ഒരുപാട് ചെറുപ്പത്തിൽ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് കണക്കെ നമുക്ക് അടിയും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളുടെ അടുത്ത് ഒരു കുഞ്ഞു കള്ളം പറഞ്ഞാൽ മതി, ലൈഫ് തന്നെ മാറും. കാരണം വളരെ സെൻസിറ്റീവ് ആയിരിക്കും അവർ.
വിശ്വാസം ഒരാൾ കൊടുക്കുമ്പം വിശ്വാസം കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പറയില്ല ബാങ്കിലെ പാസ്ബുക്കും അതിൻ്റെ പാസ്വേഡും പറഞ്ഞാവില്ല, എല്ലാം പോയി. കാരണം എല്ലാവരും അങ്ങനെയല്ല, ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മുഴുവൻ അയാളുടെ ഫുള്ള് അയാളുടെ ജീവൻ തന്നെയാണ് വിശ്വാസമായി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത്. അതാണ് വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞ സാധനം സഹിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു വാക്ക് കൊടുക്കുകയാണ്, അയാളുടെ വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ വാക്ക് കൊടുക്കുകയാണ്, ഞാൻ ഇന്ന കാര്യം ഞാൻ നിനക്ക് ചെയ്തു തരും, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ജീവിക്കുന്ന ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. അപ്പോൾ നമുക്ക് വാക്കിലൂടെയുള്ള വിശ്വാസം കൊടുക്കുമ്പോൾ ആ വ്യക്തി ആ വാക്ക് മാത്രം വിശ്വസിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ഒരു സ്പാർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വ്യക്തിക്ക് അത് താങ്ങാൻ പറ്റില്ല അല്ലേ. അപ്പോൾ വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞ സാധനമായി. അതിൽ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചതിച്ച് അല്ലെങ്കിൽ എന്നെ പറഞ്ഞ് കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞ് സൂയിസൈഡ് ചെയ്യാനൊക്കെ പോകുന്ന അവസ്ഥ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കള്ളം. അത് തന്നെ നമ്മൾ പറയുന്ന ആളോടുള്ള രീതിയിലുമാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളൊരാൾ നമ്മളെ ജീവിതകാലം മുഴുവൻ നമ്മളെ സ്നേഹിച്ച് നമ്മൾ ഒരുപാട് വർഷം കൂടെ ജീവിച്ചാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇത്രകാലം എത്ര നല്ല വ്യക്തിയായി ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദിവസത്തെ ഒരു നേരത്തെ ഒരു കള്ളം മതി നമ്മുടെ ലൈഫ് മൊത്തം മാറാൻ. പിന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിയെ ആ കള്ളം പറഞ്ഞ വ്യക്തിയെ ഒരിക്കലും പഴയ പോലെ സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പിന്നെ കഴിയില്ല. അവിടെ സ്റ്റോപ്പ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവം ഉണ്ടായേക്കാം അതുപോലത്തെ വിഷയങ്ങൾ. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നമ്മളെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയോട് നമ്മൾ ഒരിക്കലും കളവ് പറയരുത്. കാരണം കള്ളത്തിന് ആയുസ് വളരെ കുറവാണ്. കള്ളം താൽക്കാലികമായി പിടിച്ചു നിർത്തുന്ന ഒരു സാധനം മാത്രമാണെന്ന് നമ്മൾ വിശ്വസിക്കണം, മനസ്സിലാക്കണം. അതിനായുസില്ല, പക്ഷേ അതെന്നെങ്കിലും അത് പുറത്ത് സത്യമായിട്ട് വരും. പിന്നെ നമുക്കവിടെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമുക്കൊരിക്കലും നമുക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത സംഭവമാണ്. പിന്നെ കള്ളം പറഞ്ഞ് ഇതുപോലെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലൈഫിൽ നിന്ന് അയാളുടെ ഹൃദയത്തിൽ നിങ്ങൾ എടുത്ത് മാറ്റിയിരിക്കും. പിന്നെ ആ സ്ഥാനം നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ ഔട്ട്. പിന്നെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ്. പല കാര്യങ്ങളും ഡെയിലി നിത്യ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങളോട് പറയാതെ മാറ്റി വെച്ചുകൊണ്ട് ഈ വ്യക്തി മാറും. ഭാര്യാപത്ര ബന്ധത്തിൽ ഭാര്യയുടെ ഏറ്റവും വലിയ വിശ്വാസം അത് ഭർത്താവും, ഭർത്താവിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം ഭാര്യയായിരിക്കും. കാരണം ഈ കെമിസ്ട്രി, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഈ കെമിസ്ട്രി, അതായത് അവർ തമ്മിൽ നടക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയുന്നില്ല. അവർക്കിടയിലെ കമ്മ്യൂണിക്കേഷൻസ്, സ്നേഹം, വാത്സല്യം, കെയറിങ്, അത് അവർക്കിടയിലൊരു പ്രൈവസിയാണ്. ഈ പ്രൈവസി സൂക്ഷിക്കുന്ന ഈ രണ്ട് വ്യക്തികളായിരിക്കും പരസ്പരം ഭയങ്കര വിശ്വാസക്കാർ. പക്ഷേ ഈ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ നല്ല വിശ്വാസമുണ്ട്. ഇതിൽ ഒരാൾ വിശ്വാസവഞ്ചന കാണിച്ചാൽ ഈ വ്യക്തിക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഈ വ്യക്തിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ തുടങ്ങും. പിന്നെ ഈ വ്യക്തിയോട് പിന്നെ ഒന്നും പറയില്ല. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് ഈ വ്യക്തി പിന്നെ ഇല്ല. ഇപ്പോൾ ഹൃദയം പോയി. ഞാൻ തമാശയിലൂടെ ഒരു വലിയ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് ഒരു കളവ് പറഞ്ഞു, നിങ്ങൾ കൈയോടെ പിടിക്കപ്പെട്ടു, നിങ്ങൾ കൈയോടെ ആ ഭർത്താവിനെ പിടിച്ചു. നിങ്ങളുടെ ഭാര്യ നിങ്ങളോടൊരു കളവ് പറഞ്ഞു, നിങ്ങൾ കൈയോടെ നിങ്ങളുടെ ഭാര്യയെ പിടിച്ചു അല്ലേ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റും. കുറച്ച് അങ്ങോട്ട് എത്തുമ്പം അതൊക്കെ മറന്നു. പക്ഷെ എന്നാലും ആ ഒരു പണ്ടത്തെ ആ പ്യൂരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നിയാൽ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഭർത്താവിൻ്റെ ഒരു റിലേഷൻ ഭാര്യയെ കൈയോടെ പിടിക്കുക, അല്ലെങ്കിൽ ഭാര്യയുടെ റിലേഷൻ ഭർത്താവ് കൈയോടെ പിടിക്കുക. അവർ തമ്മിൽ ബെഡ്റൂമിൽ വെച്ച് ഓരോ കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം അവർ തമ്മിൽ തീരുമാനിച്ചെത്തും. ചിലപ്പോൾ പറയും, നീ നിൻ്റെ കാര്യം നോക്കുക, ഞാൻ എൻ്റെ കാര്യം നോക്കും. അല്ലെങ്കിലോ അവർ തമ്മിൽ ആ ഒരു നല്ല പ്യൂരിറ്റി, നല്ല ഒരു ബന്ധം അവിടെ നശിക്കുകയാണ്. നല്ല നമ്മളിപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മതി, ആ ബിസിനസ് കൂട്ടു കച്ചവടത്തിൽ മൂന്ന് നാല് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ വരുന്ന ലാഭവും നഷ്ടവും
അല്ലെങ്കിൽ ലാഭത്തിൻ്റെ വിഹിതങ്ങളും പുറത്തൊരു വ്യക്തി അറിയുന്നില്ല. ആ ബിസിനസ് എത്ര ലാഭം വന്നിട്ടുണ്ടെന്ന് ഈ പാർട്ടേഴ്സ് മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഇടയിൽ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു സത്യസന്ധത, വിശ്വാസമുണ്ട്. ആ വിശ്വാസം എപ്പോൾ തകരുന്നോ അപ്പോഴാണ് ബിസിനസ് പൊട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, തന്നെയാണ് ബിസിനസ് പോലെ തന്നെയാണ് നമ്മുടെ ലൈഫും പോകുന്നത്. പിന്നെ അങ്ങോട്ടാണ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിതം ഒന്നും വല്ലാതെ അവസ്ഥയിലെത്തുന്നത് അല്ലേ. ചെറിയ ചെറിയ തെറ്റുകളാക്കും വരെ. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, അത് നമ്മൾ കൊടുക്കുന്ന വിശ്വാസമാണ് അല്ലേ, നശിപ്പിക്കാതെ നോക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫിൽ അത് തിരിച്ചു കിട്ടില്ല, പോയി. ചെറിയ ചെറിയ കളവ് അറിയാം, അയ്യോ ഞാനത് സാധനം എടുത്തിട്ടില്ല, ഞാനത് ഇവിടെ വെച്ചില്ല, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരു ബിഗ് കളവ് നമ്മൾ പറയരുത്, പിന്നെ നമുക്ക് സ്നേഹിക്കാൻ പറ്റില്ല. നമുക്കൊരിക്കലും ആ വ്യക്തിയെ സത്യസന്ധമായി ഒന്ന് സ്പർശിക്കാൻ പോലും പറ്റില്ല, കാരണം ആ മുഴക്കം ഉണ്ടാവും. അവൻ പറഞ്ഞ കളവ് അല്ലെങ്കിൽ അവൾ പറഞ്ഞ കളവ് തലയിടയ്ക്ക് ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. മുഖത്തോട് മുഖം നോക്കാനാവില്ല, വെറുപ്പായിരിക്കും ഉള്ളിൽ. ഇപ്പം ചോദിക്കുള്ളിൽ, നീ എന്തിനാ എന്നോട് കളവ് പറഞ്ഞേ? നീ സത്യം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ക്ഷമിച്ചേക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ വഴക്ക് പറയായിരിക്കും. പക്ഷേ അത് ആ കുറച്ച് നേരത്തേക്ക് മാത്രമല്ലേ ഉണ്ടാവും, നിനക്ക് എന്നോട് സത്യം പറഞ്ഞുകൂടായിരുന്നു അല്ലേ. സത്യം പറഞ്ഞുകൂടായിരുന്നു, നിനക്ക് സത്യം പറഞ്ഞുകൂടായിരുന്നു അല്ലേ. യെസ്. അപ്പം നമ്മൾ സത്യത്തെ മൂടിവെക്കാൻ ശ്രമിച്ചാൽ കളവിന് ആയുസ് വളരെ കുറവായതുകൊണ്ട് സത്യം വെളിച്ചത്ത് വരും, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും, നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്ന മാത്രമാണ്, തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ആദ്യം കാര്യം മനസ്സിലാക്കുക, ചില കള്ളങ്ങൾ നമുക്ക് ചിലപ്പോൾ ഗുണം ചെയ്യും, പക്ഷേ ചില കള്ളങ്ങൾ നമ്മൾ മറച്ചു വെച്ചാൽ നമ്മുടെ ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോകും. മനസ്സിലാണോ? ഇപ്പം നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ പാസ്റ്റിലുണ്ടായ അല്ലെ, നമ്മുടെ കഴിഞ്ഞ് പോയ കാലത്തിലുണ്ടായ ചില കള്ളങ്ങൾ, ചില റിലേഷൻഷിപ്പിലെ സംഭവങ്ങൾ, ഭർത്താവിനോടോ ഭാര്യയോടോ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നത്തിലേക്ക് പോകുന്നു. നിങ്ങളത് ചോദിക്കുന്നതിന് നല്ല ഉറപ്പുണ്ട്, കാരണം എൻ്റെ വീഡിയോസ് ഡെയിലി കാണുന്ന ആൾക്കാർക്ക് എന്നെക്കാളും നന്നായിട്ട് എൻ്റെ വീഡിയോസിലെ ഓരോ പോയിൻറ്റുകളും നന്നായിട്ട് അറിയാം. ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിത്യജീവിതത്തിൽ നമ്മൾ കല്യാണം കഴിച്ചിട്ടാണെങ്കിലും അല്ലാത്ത അവസ്ഥയിലാണെങ്കിലും, നമ്മളിപ്പം അധികം നോർമലായിട്ടുള്ള ലൈഫിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഭർത്താവ് പറയും നീ അത് ചെയ്യരുത്, നീ അത് പോകരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അല്ല അവനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു വ്യക്തി അല്ല അവിടെ, രണ്ട് വ്യക്തികൾ കൂടി ഒന്നായി മാറുകയാണ് അല്ലേ. അപ്പം അതാണ് ഭർത്താവ് പറയുന്നത്, ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ആളോട് ഭാര്യ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യം, അവർ രണ്ട് ഹൃദയമല്ല ഒരു ഹൃദയമാണ്, അതാണ് പ്രശ്നം. അതാണ് ഭാര്യക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഭർത്താവ് ചെയ്യാൻ പാടില്ല, ഭർത്താവിന് ഇഷ്ടമില്ല കാര്യം ഭാര്യ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാര്യം, മനസ്സിലാണോ? അപ്പോൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പാസ്റ്റിൽ നടന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, നമ്മൾ കള്ളം പറയുന്ന രീതികളിലാണ് മിസ്റ്റേക്ക്. കാരണം നമ്മളിപ്പോൾ പഴയ കാര്യങ്ങൾ, നമ്മൾ പാസ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളിപ്പം ലൈവാണ്, ലൈവാണ് സംഭവിക്കുന്നത്, ലൈവിൽ നമ്മൾ കളവ് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. യെസ്. ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക, നിങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വ്യക്തികളോട്, നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുന്ന വ്യക്തികളോട് നിങ്ങൾ കളവ് പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഇന്നത്തെ വീഡിയോ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി, കാരണം വല്ലാതൊരു അവസ്ഥ അല്ലേ. അടുത്ത വീഡിയോ മുതൽ ശരിക്കുള്ള മോട്ടിവേറ്റർ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കും. മോട്ടിവേറ്റർ അല്ല, നമ്മൾ ഡീസൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം. ഇന്നത്തെ ദിവസം മൊത്തം കോളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റ് ആയിട്ട് ഞാൻ വരും. നല്ല സബ്ജക്റ്റ് എന്ന് വെച്ചാൽ, സബ്ജക്റ്റ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. നമ്മുടെ കല്യാണം കഴിച്ചിട്ട് നമുക്ക് ഡിവോഴ്സ് ആവും, അല്ലെ, ഭർത്താവിന് വേണ്ട ഭാര്യയ്ക്ക് വേണ്ടെന്ന് പറയുമ്പം ഒരു വ്യക്തി അവിടെ വെറുതെ നിൽക്കുകയും
ഭാര്യ ഭർത്താവോ. അപ്പം അവരുടെ ഒരു ചോദ്യമാണ്, ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതാണ് അടുത്ത സബ്ജക്റ്റ്. കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കണ്ടേ, എനിക്ക് കുട്ടി ഉണ്ടതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കണോ വേണ്ട എന്നൊക്കെയുള്ള ഡൗട്ടുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. അത് കല്യാണം കഴിക്കുന്നത് എൻ്റെ പാർട്ണർ ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് കൂടിയുള്ള വീഡിയോ ആണ് ഞാൻ അടുത്ത പറയാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും കാണണം. കാണൂലേ? കാണണം കേട്ടോ. കാരണം നിങ്ങളൊക്കെ കണ്ടല്ലേ എനിക്ക് എന്തെങ്കിലും കിട്ടൂ. കിട്ടിത്തുടങ്ങി കേട്ടോ. സന്തോഷം എങ്ങനെയാണ് നിങ്ങൾ പറയുന്നതല്ല. ഒരു 2,000-3,000 രൂപ കിട്ടിത്തുടങ്ങി. പിന്നെ ഈ ഇടയ്ക്ക് വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തില്ലേ, അപ്പോഴാണ് എനിക്ക് പൈസയൊക്കെ കുറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് ഫുള്ളായിട്ട് കണ്ടാൽ എന്താ, ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ. അപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, അപ്പം കുറേ പൈസ കിട്ടും. കുറേ പൈസ കിട്ടുമ്പോൾ ഞാൻ വലിയ വലിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കും, ലൈറ്റും അതൊക്കെ വെച്ചിട്ട്. ഞാൻ ഇനി ആഡ് കണ്ടാൽ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അങ്ങനെ നീ പൈസ ഉണ്ടാക്കണ്ട അല്ലേ. ഓക്കെ, നിങ്ങളെ ഇഷ്ടം. അപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു സബ്ജക്റ്റുമായി ഞാൻ വീണ്ടും വരാം. ഇന്ന് ഒരുപാട് തമാശകൾ പറഞ്ഞു എന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇഷ്ടപ്പെടാത്ത ആൾക്കാരോട് ക്ഷമ. ഇഷ്ടപ്പെട്ട ആളോട് ബൈ.